चेयरपर्सन नहीं दिवाली किया, चेयरपर्सन नहीं दिवाली किया, चेयरपर्सन नहीं दिवाली किया, सदन में सवाल अवसानिपी किया। ആറ്റിങ്ങൽ നഗരസഭാ മുൻ ചെയർമാൻ എം പ്രദീപിനെ നഗരസഭയുടെ ശുചീകരണ പരിപാടികളുടെ ബ്രാൻഡ് അംബാസഡറാക്കിയതിൽ പ്രതിഷേധവുമായി ബിജെപി കൌൺസിലർമാർ. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നഗരസഭയിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളുടെ ബ്രാൻഡ് അംബാസഡറായി നഗരസഭാ മുൻ ചെയർമാൻ എം പ്രദീപിനെ കൌൺസിൽ യോഗത്തിൽ നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ ബ്രാൻഡ് അംബാസഡറാക്കണമെന്ന ബിജെപി കൌൺസിലർമാരുടെ ആവശ്യം നിഷേധിച്ചതിനെ തുടർന്ന് ഇവർ കൌൺസിൽ യോഗം ബഹിഷ്കരിക്കുകയും നഗരസഭാ ഓഫീസിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയുമായിരുന്നു. കൌൺസിലർ സന്തോഷ് നേതൃത്വം നൽകിയ പ്രതിഷേധ പരിപാടിയിൽ സുജി, ജീവൻലാൽ, ദീപ രാജേഷ്, ഷീല, ശാന്തകുമാരി, സംഗീതാറാണി എന്നിവർ പങ്കെടുത്തു. ആറ്റിങ്ങൽ നഗരസഭയിൽ ഇന്ന് നടന്ന അടിയന്തര യോഗം രാജ്യമൊട്ടാകെ നടക്കുന്ന ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ രാജ്യമൊട്ടാകെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായും ആസാദീക അമൃത് മഹോത്സവ് പദ്ധതിയുടെ ഭാഗമായും ശുചീകരണ പ്രവർത്തനം അടുത്ത നവംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനത്തിന് ഒരു ബ്രാൻഡ് അംബാസഡറെ കൌൺസിൽ യോഗത്തിൽ തീരുമാനിച്ചുകൊണ്ട് ശുചീകരണ പ്രവർത്തനത്തിന് ബാനറുകളുടെ തയ്യാറാക്കി ആറ്റിങ്ങൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രദേശം മുഴുവനും ശുചീകരിക്കണമെന്നതാണ് ഈ പദ്ധതി. പക്ഷേ ഈ പദ്ധതിയുടെ ഭാഗമായി ഇന്ന് ആറ്റിങ്ങൽ നഗരസഭയിൽ ബ്രാൻഡ് അംബാസഡറായി നഗരസഭയിൽ നിർദ്ദേശം വന്നത് മുൻ ചെയർമാനായിട്ടുള്ള ശ്രീ എം പ്രദീപിന്റെ പേരാണ് നിർദ്ദേശിച്ചത്. ആ നിർദ്ദേശം ഇപ്പോൾ ഒരു ജനപ്രതിനിധി പോലുമല്ലാത്ത ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതലയുണ്ടെന്ന് പോലും അറിയാത്ത മുൻകാലത്ത് അനവധി പേർ ചെയർമാനായിട്ടിരുന്നിട്ടുള്ള ഈ നഗരസഭ അങ്ങനെ ഒരാളിനെ പോലും പരിഗണിക്കാതെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ആറ്റിങ്ങൽ നഗരസഭയുടെ ചെയർപേഴ്സണായിട്ടുള്ള ശ്രീ കുമാരി ഒറ്റ നിർദ്ദേശം വയ്ക്കുകയായിരുന്നു എം പ്രദീപിനെ ബ്രാൻഡ് അംബാസഡറായി നിശ്ചയിക്കണമെന്ന ഒറ്റ നിർദ്ദേശമാണ് ഉണ്ടായത്. പക്ഷെ അവിടെ ബിജെപിയുടെ കൌൺസിലർമാർ എതിർക്കുകയും അതനുസരിച്ച് ബ്രാൻഡ് അംബാസഡറായി ഗാന്ധിജി വിഭാവനം ചെയ്ത നമ്മുടെ രാജ്യത്ത് രാജ്യം ശുചിത്വമായിട്ടുള്ള ഭാരതം എന്ന സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ഇന്ന് പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജി മാത്രമാണ്. 7 സ്വാതന്ത്ര്യം കിട്ടി 7 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ശുചിത്വ ഭാരതം എന്ന സങ്കല്പത്തിലൂന്നി അനവധി പദ്ധതികൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത്. ഇതനുസരിച്ച് പ്രധാനമന്ത്രിയെ തന്നെ ബ്രാൻഡ് അംബാസഡറായി നിശ്ചയിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പക്ഷെ ആവശ്യപ്പെട്ടത് തള്ളിക്കൊണ്ട് ചെയർപേഴ്സൺ ഒറ്റ ശ്വാസത്തിൽ പറയുകയാണ് ഇവിടെ മുൻ ചെയർമാനായിട്ടുള്ള എം പ്രദീപിനെ ബ്രാൻഡ് അംബാസഡറായി നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ബിജെപിയുടെ ജനപ്രതിനിധികളായിട്ടുള്ളവർ സഭ ബഹിഷ്കരിച്ച് ഈ നഗരസഭയുടെ കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. HP News, ആറ്റിങ്ങൽ.